കൈയിൽ എത്ര സിം കാർഡുകളുണ്ട്? 10-ലധികമുണ്ടോ? അല്ല, ഒരാൾക്ക് എത്ര സിം കൈവശം വയ്ക്കാൻ കഴിയുമെന്നറിയാമോ? മിക്കവർക്കും അറിയാവുന്നതാണെങ്കിലും കുറച്ച് വിവരങ്ങൾ പറഞ്ഞുതരാം. കേന്ദ്ര സർക്കാരിൻ്റെ ചട്ടമനുസരിച്ച് പരമാവധി 9 സിമ്മുകളാണ് ഒരു വ്യക്തിക്ക് കൈവശം വയ്ക്കാൻ കഴിയുന്നത്. ഒരു വ്യക്തിക്ക് ഒരു കമ്പനിയുടെ എത്ര സിം ഉണ്ടെന്ന കണക്ക് മാത്രമേ അതത് കമ്പനികൾക്കുണ്ടാവൂ. എന്നാൽ ടെലികോം മന്ത്രാലയത്തിൻ്റെ കൈവശം ഒരാളുടെ പേരിൽ എത്ര സിം കാർഡുകൾ ഉണ്ടെന്ന പൂർണ്ണ വിവരങ്ങൾ ഉണ്ടാകും. ദീർഘകാലം ഉപയോഗിക്കാതിരിക്കുന്ന സിം കാർഡുകൾ സാധാരണഗതിയിൽ റദ്ദാക്കുകയാണ് പതിവ്. രാജ്യത്ത് കൂടുതൽ സിം കാർഡുകൾ ഉപയോഗിക്കുന്ന മൊബൈൽ ഉപഭോക്താക്കൾക്കായി കേന്ദ്ര സർക്കാർ പുതിയ ഉത്തരവ് പുറത്തിറക്കിയിട്ടുണ്ട്. 9-ലധികം സിം കാർഡുകൾ ഉപയോഗിക്കുന്നവരുടെ മൊബൈൽ നമ്പർ നിർത്തലാക്കുമെന്ന് വ്യക്തമാക്കിയാണ് ഉത്തരവ് വന്നിട്ടുള്ളത്. സ്വന്തം പേരിൽ 9-ലധികം സിം കാർഡുകൾ എടുത്തിട്ടുള്ളവർ അധിക സിമ്മുകൾ മടക്കി നൽകണമെന്ന് മുമ്പേ പറഞ്ഞിട്ടുള്ളതുമാണ്. ഇവ തിരികെ നൽകിയില്ലെങ്കിൽ നേരിട്ട് അറിയിക്കാനാണ് ആദ്യം പറഞ്ഞതെങ്കിൽ ഇപ്പോൾ ആ സിമ്മുകൾ റദ്ദാക്കാനാണ് നിർദ്ദേശം. സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ, ശല്യപ്പെടുത്തുന്ന കോളുകൾ, ഓട്ടോമേറ്റഡ് കോളുകൾ, വഞ്ചനാപരമായ പ്രവൃത്തികൾ എന്നിവ നിയന്ത്രിക്കുന്നതിൻ്റെ ഭാഗമായാണ് അധിക സിമ്മുകൾ റദ്ദാക്കുന്നത്. ഉദ്യോഗസ്ഥർ ആദ്യം എല്ലാ സിമ്മുകളും പരിശോധിക്കുമെന്നും നോൺ വെരിഫിക്കേഷൻ നടത്തുന്ന സന്ദർഭങ്ങളിൽ ഒരെണ്ണം ഒഴികെയുള്ള എല്ലാ നമ്പറും പ്രവർത്തനരഹിതമാക്കുമെന്നും പറയപ്പെടുന്നു. ജമ്മുകാശ്മീർ, വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലെ ഉപഭോക്താക്കൾക്ക് മാർഗനിർദ്ദേശങ്ങൾ അല്പം വ്യത്യസ്തമാണ്. ഇവിടുത്തെ ഉപഭോക്താക്കൾക്ക് സിം പരിധി 6 ആണ്. അതേസമയം ഉപഭോക്താക്കൾക്ക് നിലനിർത്താൻ ആഗ്രഹിക്കുന്ന കണക്ഷൻ നമ്പർ തിരഞ്ഞെടുക്കാൻ അവസരം നൽകും. വരിക്കാരൻ നിലനിർത്താൻ ആഗ്രഹിക്കുന്ന കണക്ഷൻ സ്ഥിരീകരിച്ചു കഴിഞ്ഞാൽ ശേഷിക്കുന്ന നമ്പറുകളുടെ ഔട്ട്ഗോയിങ് സേവനങ്ങളും ഡേറ്റ സൗകര്യങ്ങളും 30 ദിവസത്തിനുള്ളിൽ താൽക്കാലികമായി നിർത്തിവെക്കും. 45 ദിവസത്തിനുള്ളിൽ ഇൻകമ്മിംഗ് സേവനങ്ങളും താൽക്കാലികമായി നിർത്തും. എന്നാൽ ഇതിനുശേഷം റീവെരിഫിക്കേഷനായി വരിക്കാരൻ എത്തിയില്ലെങ്കിൽ ഫ്ലാഗ് ചെയ്ത നമ്പർ 60 ദിവസത്തിനുള്ളിൽ റദ്ദാക്കും. വിദേശത്തോ ശാരീരിക വൈകല്യമോ ചികിത്സയിലോ ഉള്ള ഒരു വരിക്കാരൻ്റെ കാര്യത്തിൽ 30 ദിവസം അധിക സമയം നൽകുമെന്നും ഉത്തരവിലുണ്ട്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഡേ മലയാളം. Thank you.